ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കേക്ക് വാങ്ങി. ഇത് കുറച്ച് പേർക്ക് ഇവിടെ വീച്ച് കൊടുക്കാനുണ്ട്, വീതം വെച്ച് കൊടുക്കാനുണ്ട്. സത്യത്തിൽ ഇത് നമ്മുടെ മത്സര പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വീതം വെക്കുക അല്ലെങ്കിൽ ഭാഗം വെക്കുക എന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ. ഇത് ശരിക്കും SCERT ചാപ്റ്റർ അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിലൊരു ചാപ്റ്ററാണ്. ഭാഗങ്ങളുടെ സംഖ്യ 5-ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ്. ഇത് നമ്മുടെ മത്സര പരീക്ഷകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താ വീഡിയോ എന്ന് പറയുന്നത്, ബാക്ക് ടു സ്കൂൾ എപ്പിസോഡ് നമ്പർ 5 ആണ്. ഭാഗങ്ങളുടെ സംഖ്യ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പാഠഭാഗം. 5-ാം ചാപ്റ്ററാണ്. 5-ാം ക്ലാസ്സിലെ 5-ാം ചാപ്റ്ററായിട്ടുള്ള ഭാഗങ്ങളുടെ സംഖ്യ എന്നാണ്. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു കുട്ടിയുണ്ട്, കുട്ടിയുടെ കയ്യിൽ 1 ഉണ്ട്, 2 ഉണ്ട്. 2 താഴെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, 2 താഴെയാണ് കിടക്കുന്നത് അല്ലേ. 1 മുകളിലുള്ളത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്കിന്ന് വ്യക്തമാണ്, കാരണം എന്താണ് ഈ ഭാഗങ്ങളുടെ സംഖ്യനെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പകുതി എന്നാൽ, ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള പകുതി എന്നാൽ എന്താണ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 2 ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ മിനി ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു മുഴുവൻ ദോശ വേണ്ടമ്മേ, അര ദോശ മതി. അര എന്നുള്ള ഭാഗം എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ. അത് അരയിനെ കുറിച്ചാണ് പറയുന്നത്. അര ദോശ എന്നാൽ ഒരു ദോശയുടെ പകുതി അല്ലേ. നമുക്ക് പഠിക്കാനുള്ളത് എന്താണുള്ളത്, അരഭാഗം എന്ന് പറഞ്ഞാൽ പകുതി. അര എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പകുതി എന്ന് പറയാം. പകുതി എങ്ങനെയാണ് ഇവിടെ ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, ഒരു വൃത്തത്തിൻ്റെ നേർ പകുതി എടുത്തിട്ടുണ്ട്. സെമി സർക്കിൾ എന്നൊക്കെ പറയും, അർത്ഥവൃത്തം എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ജോമെട്രിയുടെ കാര്യങ്ങളല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. ഭാഗങ്ങളുടെ സംഖ്യയാണ്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടോ നോക്കി, ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നത് ഇതുപോലൊരു 2 പകുതിയാണ്. പകുതി വര നീല, പകുതി വര ചുവപ്പ്. പകുതിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ പകുതി എന്നാണ് പറയുന്നത്. 1 മീറ്ററിലേ 1 മീറ്ററിൻ്റെ പകുതി നീളത്തെ 1/2 മീറ്റർ എന്ന് പറയാം. 1/2 മീറ്റർ നീളം അല്ലേ, 1/2 മീറ്റർ എന്താണ് ഈ നീല കളറാണുള്ളത്, ഇതാണ് 1/2 മീറ്റർ ഉള്ളത്. 1 മീറ്ററാണ് അതിൻ്റെ പകുതിയുണ്ട് ചുവപ്പ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അര എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അര എന്നതിൻ്റെ ഭിന്നസംഖ്യ കൂടി ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അരയുടെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എന്താണ്, 1/2 എന്ന് പറയുന്നുണ്ട്. അതായത് 2 ൽ 1 ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. നമ്മൾ ഈ ലോജിക്ക് പ്രകാരം പഠിച്ചു വയ്ക്കുമ്പോൾ എന്താണ്, 2 എണ്ണമാക്കിയിട്ട് അതിലൊന്ന്. നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്യും, ഭക്ഷണം ഹോട്ടലിൽ പോയിട്ട് നമ്മൾ എന്ത് പറയും, ഹാഫ് പോർഷൻ എന്ന് പറയും. ഹാഫ് പോർഷൻ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും, ഹാഫ് പോർഷൻ എന്താ വരിക, പകുതിയാണ്, നേർ പകുതി. അതായത് 2 ൽ 1, 2 ൽ 1 എന്ന് പഠിച്ചു നോക്കിയാൽ 1/2, കൃത്യം പകുതി ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ മുഴുവൻ വിലയുടെ പകുതി വില കൊടുത്താൽ മതി, ഓൾമോസ്റ്റ് നമുക്കിങ്ങനെ പറയാം. അല്ലെങ്കിൽ മുഴുവൻ വസ്തുവിൻ്റെ പകുതി വസ്തുവാണ് നമുക്ക് ഭക്ഷണമായിട്ട് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന ഇത്രയേ ഉള്ളൂ. അരഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഹാഫ് പോർഷൻ നമ്മൾ അരഭാഗം എന്ന് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് മത്സര പരീക്ഷകൾക്കോ അല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിലൊക്കെ നമുക്ക് പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അരഭാഗവും നമുക്കിത് ആവശ്യമാണ്. കാൽഭാഗം നമ്മൾ ക്വാർട്ടർ പോർഷൻ ഓർഡർ ചെയ്യില്ലേ, കാൽഭാഗം പഠിച്ചു വയ്ക്കുക, നിങ്ങൾ എഴുതി വയ്ക്കുക. അരഭാഗം മാത്രമല്ല കാൽഭാഗം നമുക്ക് ആവശ്യമാണ്. ഈ കാൽഭാഗം എങ്ങനെ ഉണ്ടാവുക, നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ക്വാർട്ടർ പോർഷൻ ഫുഡ് ഓർഡർ ചെയ്യുന്നു വിചാരിക്കുക. അതായത് നമ്മൾ എന്തിൻ്റെയോ വസ്തുവിൻ്റെ 1/4 എടുക്കുമ്പോഴാണ് കാൽഭാഗം തുറന്നു നോക്കി, 1/4 അങ്ങനെ പഠിച്ചു വയ്ക്കുക. 1/4 എന്നുള്ള ലോജിക്കൽ പ്രകാരം പഠിച്ചു വയ്ക്കുക. പല ആളുകളും ഭിന്നസംഖ്യ ഇത് ബൈ ഹാർട്ട് ചെയ്യുന്നോട് പറയും 1/4. ഇതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണ്, 4 കഷ്ണമാക്കുകയാണ്, എന്തോ ഒരു ഭക്ഷണം 4 കഷ്ണമാക്കി, ഈ 4 കഷ്ണത്തിലെ ഏതോ ഒരു പാർട്ട്, ഇതാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാം വ്യക്തമായിട്ട്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇത് 1/4 1/2 മാത്രമല്ല, 3/4 കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്താണ് 3/4 എന്നുള്ളത്, 3/4 നമ്മൾ എന്ത് പറയും, 3/4 എന്ന് കൂടി പഠിച്ചു വയ്ക്കുക. മത്സര പരീക്ഷകൾക്ക് ആവശ്യമുള്ളതാണ്. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പീസാക്കും, ഈക്വലാവണമെന്നില്ല. ഈ 4ൽ 3 എണ്ണം നമ്മൾ എന്താ പറഞ്ഞത്, അരഭാഗത്തിന് എന്താ പറഞ്ഞത്, അരഭാഗം എന്ന് പറഞ്ഞാൽ 2ൽ 1 നോക്കി, 2ൽ 1 ഭാഗം ഇതാണ് അരഭാഗം. നമ്മൾ ചിത്രത്തിൽ പഠിച്ചു. ഇനി പഠിക്കാൻ നോക്കി, ഇവിടെ 4ൽ 1 ഇത് 4 പീസാക്കിയിട്ടുണ്ട് ഞാനിവിടെ, 1, 2, 3, 4 പീസാക്കി, 4ൽ 1 കാൽഭാഗം. ഇനി 3/4 എന്ന് പറഞ്ഞാൽ ഈ 4 പീസാക്കിയത് 4ൽ 3 ഭാഗം. ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ച ഏരിയയൊക്കെ നിങ്ങൾ നോക്കി, 4 പീസാക്കിയിട്ടുണ്ട്, 4ൽ 3 ഭാഗം. ഈ ഷെയ്ഡഡ് റീജിയനെ നമുക്ക് എന്ത് പറയാം, 4ൽ 3. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ലോജിക്കിൽ നിന്ന്, 4ൽ 3ഉം 4ൽ 1ഉം കൂടി ചേർന്നാൽ മൊത്തത്തിലായി അല്ലേ നമ്മൾ പഠിച്ചത്. അതായത് 3/4 ഭാഗവും 1/4 ഭാഗവും ചേർന്ന് കഴിഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ 1 അല്ലേ, കംപ്ലീറ്റ് ആണ് ഭിന്നസംഖ്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അതായത് മുഴുവൻ എന്ന് പറഞ്ഞാൽ 1 എണ്ണം ആയില്ലേ, ഒരു ഫുഡ് കംപ്ലീറ്റ് ആയല്ലോ.
അതായത് നമ്മളൊരു ഭക്ഷണത്തിൻ്റെ മുക്കാൽ ഭാഗം ഓർഡർ ചെയ്തു ആദ്യം, മുക്കാൽ ഭാഗം അല്ലേ, 3/4 ഓർഡർ ചെയ്തു മുക്കാൽ ഭാഗം. അതായത് 4/3 ഓർഡർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യൂ, ബാക്കിയുള്ള ഈ 4/1 നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വെയിറ്റർ നിങ്ങളോട് പറയും, അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന ആളോട് പറയും, നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൻ്റെ മുഴുവൻ തന്നു കഴിഞ്ഞു, ഇനിയും ബാക്കിയൊന്നുമില്ല, കംപ്ലീറ്റ് ആയി എന്ന് പറയും. അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചു വെക്കണം. 4/1 കാൽഭാഗം, 4/1 അരഭാഗം നമ്മൾ പഠിച്ചു, 2/1 മുക്കാൽ ഭാഗം പഠിച്ചു വെക്കുക, 4/3 എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അടുത്തതായിട്ട് നിരവധി തവണ മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഒരു സംഖ്യയുടെ കാൽഭാഗം 50 എങ്കിൽ അതിൻ്റെ 1/10 ഭാഗം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാനുള്ള ലോജിക്ക് ഇത്രയേ ഉള്ളൂ, കാൽഭാഗം നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തു, കാൽഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4. ഇനിയിപ്പോൾ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് പ്രകാരം ആലോചിച്ച് നോക്കി, 4/1 അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. കാൽഭാഗം, ഈ കാൽഭാഗം എന്ന് പറയുന്നത് 50 മുഴുവനായിട്ട് വരുമ്പോൾ എന്ത് വരും, 4 ഇരട്ടിയാണ് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഈ 4 അവിടെ ഗുണിക്കൽ, ഈ 4 ഇരട്ടി എടുത്താൽ മതി. എങ്ങനെ 4 ഇരട്ടി എടുക്കുക, ഒരു മുഴുവൻ, ആ മുഴുവനായിട്ട് ആ വസ്തു അല്ലേ, മുഴുവൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, അതിനെ 4 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ കാൽഭാഗം 50 ശരിക്കും എന്താ മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് പറയുകയാണെങ്കിൽ ഈ 1/4 ഇങ്ങോട്ട് ഗുണിക്കുക എന്നൊക്കെ പലരും പറയും, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാൽഭാഗം 50 മുഴുവൻ എന്ന് പറഞ്ഞാൽ 50 × 4, അല്ലെങ്കിൽ ഈ 4 അങ്ങോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 50 × 4 200 വരും, 200 ആയിരിക്കും മുഴുവൻ ഭാഗം. മുഴുവനിൻ്റെ നോക്കി എവിടെ, മുഴുവൻ ഭാഗത്തിൻ്റെ 1/10, 10/1 എന്ന് പറഞ്ഞാൽ 200 × 10 ഇങ്ങനെ ചെയ്യാം, 10 എടുത്താലും മതി. മാത്സ് നമ്മുടെ മാത്സ് ഇതുപോലെ ഇല്ലേ, ലോജിക്ക് നമ്മുടെ മനസ്സിൽ ലോജിക്ക് വെച്ച് പഠിക്കാൻ എളുപ്പമാണ്. ഇല്ലാതെ ഭിന്നസംഖ്യ പഠിക്കുമ്പോൾ 1/10, 4/1, 3/5 ഇതൊക്കെ പഠിക്കുന്നുള്ളത് 10/1 കാൽഭാഗം 4/1 ഇങ്ങനെയൊക്കെ പഠിച്ചാൽ കുറച്ച് എളുപ്പമാണ്. എന്ത് വരും ആൻസർ, 20 വരും, 20 ആയിരിക്കും ആൻസർ. സോ മേ ബി നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, കാൽഭാഗം 50 പെട്ടെന്ന് പറയാം നോക്കിയിട്ട്, കാൽഭാഗം 50 മുഴുവൻ നിറന്താണ് 4 കൊണ്ട് ഗുണിക്കുക. ഇനി ഒരു സംഖ്യയുടെ 1/3 ഭാഗമാണ് പറയുന്നത് വിചാരിക്കുക, ഒരു സംഖ്യയുടെ 1/3 ഭാഗമാണ് പറയുന്നത് 60 എന്ന് പറയുന്നത് വിചാരിക്കുക, മുഴുവനായിട്ട് എത്ര ആയിരിക്കും, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു സംഖ്യയുടെ 1/3 ഭാഗം 60 മുഴുവൻ ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുക, 60 × 3, ഈ 3 അങ്ങോട്ട് പോകുന്നൊക്കെ പഠിച്ചു വെക്കുക. എന്നാലും ലോജിക്ക് പ്രകാരം ഇങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാം ഒരേ ചോദ്യങ്ങൾ ചെയ്ത് നമ്മൾ വേണമെങ്കിൽ വീഡിയോ ലെങ്ത് കൂട്ടാം. പക്ഷേ എനിക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വ്യത്യസ്തമായ ചോദ്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് മനസ്സിലാവും. നമ്മുടെ വീഡിയോ ലെങ്ത് ഒരു ബിറ്റ്വീൻ 10 to 1 അല്ലെങ്കിൽ ഒരു 10-30 മിനിറ്റിൻ്റെ താഴെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക, നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വലിയ വീഡിയോ 1.5-2 മണിക്കൂർ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഐ മീൻ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കണ്ടേക്കാം, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു 30 മിനിറ്റൊക്കെയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു സമയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്വാളിറ്റി കൂട്ടി കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ 3 ഡോട്ട് കാണാമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് 360 പിക്സലൊക്കെ ക്വാളിറ്റി കൂട്ടി കാണാം, വൈറ്റ് ബോർഡാണ്. സോ എന്തായാലും നോക്കാം, നമുക്കവിടെ ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗം 120 ആയാൽ അതിൻ്റെ 1/5 ഭാഗം എത്രയാണ് ചോദ്യം. ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുക, മുക്കാൽ ഭാഗം, മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാലോ 3/4 ഭാഗം, ഇതിന് വേണം 120 എന്ന് വിളിക്കുന്നത് അല്ലേ. 3/4 ഭാഗം 120 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നേരത്തെ എന്താ പറഞ്ഞത്, കാൽഭാഗം ആയിരുന്നു അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞത് കാൽഭാഗം ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു 20 എന്തോ സംഭവം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാല്യൂ, എനിക്ക് തോന്നുന്നു 50 അതുകൊണ്ട് അല്ലേ, 50 ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലേ 4 വെച്ച് ഗുണിച്ചു, അപ്പോൾ ബാക്കി എന്താ അവിടെ ഉണ്ടായിരുന്നു. 4 വെച്ച് ഗുണിക്കുമ്പോൾ നോക്കിയാൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ, ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. ഇതേ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്താൽ 3/4 ഭാഗം 120 ആണെങ്കിൽ ഞാൻ ഈ 4 വെച്ച് അവിടെ ഗുണിക്കുകയാണ്. 4 വെച്ച് ഗുണിക്കുന്ന സമയത്ത് 120 × 4 വരും, 4 അങ്ങോട്ട് ഗുണിച്ചു അല്ലേ, 4 നേരത്തെ ഗുണിച്ച പോലെ 4 അങ്ങോട്ട് ഗുണിച്ചപ്പോൾ ബാക്കി എന്താ അവിടെ കിടക്കുന്നത്, 3 ഭാഗമാണ് കിടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്താണ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് കണ്ടുപിടിക്കണം. മുഴുവനാണ് ശരിക്കും ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗം മുഴുവൻ എന്ന് പറയുമ്പോൾ 120 × 4/3 ഇങ്ങനെ എഴുതാൻ തിരിച്ചൊക്കെ നമ്മൾ എന്താണ് ഈ ലോജിക്ക് ഇങ്ങോട്ട് ഗുണിച്ച് ബൈ ഇട്ടാലും മതി. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലോജിക്ക് അറിയുണ്ടാവും, 4/3 എങ്ങനെ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. 3 എന്ത് വരും, 40, 40 × 4 എന്താണ്, 40 × 4 160 അല്ലെങ്കിൽ 4×4 = 16 160. ഇനി എന്താ വേണ്ടത്, 160 1/5 ഭാഗം 1/5 ഭാഗം ബൈ 5 ചെയ്യാനുണ്ട്. ലോജിക്ക് ഷോർട്ട് കട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളെ വീഡിയോ ചാനൽ കാണാൻ എല്ലാവർക്കും അറിയാം.
120/5 ചെയ്യണമെങ്കിൽ ഹരിച്ച് നോക്കണോ? അവിടെ ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ഇപ്പം തന്നെ 120/5 3, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 ബാക്കി എന്തൊക്കെ ചെയ്യും സംഭവമൊക്കെ ഒക്കെയാണ്, ഇരട്ടി എടുക്കുക, ഒരു പോയിന്റ് ചേർത്ത് കൊടുക്കുക. 160 ഇരട്ടി എടുക്കുക, 320 ഒരു പോയിന്റ് ചേർത്ത് കൊടുക്കുക, 32 ആൻസർ. 160 ഇരട്ടി 320 ഒരു പോയിന്റ് കൊടുക്കുക, 32. ഏത് സംഖ്യ ആയാലും 280/5 എന്ത് വരും? 280 ഇരട്ടി എടുക്കുക, ഇരട്ടി എടുക്കുമ്പോൾ 560 ഒരു പോയിന്റ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും എളുപ്പമാണ് പല പല കേസുകൾ, ബൈ 5 അല്ലെ ഇൻറ്റു 5 ഒക്കെ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിനാണ് അടുത്തൊരു ചോദ്യമാണ് മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഇതുപോലത്തെ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന ചോദ്യങ്ങളാണ്. സ്കൂൾ പാഠപുസ്തകങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കാണാം നമുക്ക്. അരയുടെ പകുതിയെ ഒന്നിൻ്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? വളരെ എളുപ്പമാണ് ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ. അരയുടെ പകുതി എന്ന് പറയുമ്പോൾ എന്താ വരിക? അര ഭാഗത്തിൻ്റെ പകുതി. ശരിക്കും നമ്മൾ ലോജിക്കായിട്ട് ആലോചിക്കണം, പല ആളുകൾ ഇങ്ങനെയൊക്കെ ആലോചിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? കൺഫ്യൂഷനാവും. ഇതിപ്പോൾ എന്ത് ചെയ്യണം? അരയുടെ പകുതി 1/2 അല്ലേ? 1/2 എന്നൊക്കെ കിട്ടും. ചില ആളുകൾ എന്താണ് എന്നിട്ട് തിരിച്ചൊക്കെ ഗുണിച്ച് വയ്ക്കും, കുറേ കൺഫ്യൂഷനാവും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. ശരിക്കും എന്ത് പഠിച്ചാൽ മതി? അരയുടെ പകുതി കാൽഭാഗമാണ്. അരയുടെ പകുതി കാൽഭാഗം, അരയുടെ പകുതി നമ്മളെന്താണ്, നിങ്ങളെന്താ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു ഭക്ഷണം ഓർഡർ ചെയ്തു, ശരിക്കും ഞാനിങ്ങനെ കണക്ട് ചെയ്യാം. നമുക്ക് എപ്പോഴും ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്, 4-1 നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അരഭാഗം നിങ്ങൾ ഭക്ഷണം ഒരാളുള്ള അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ പകുതി മതി എന്ന് പറഞ്ഞു. ഒരു ഭക്ഷണം എടുത്തിട്ടുണ്ട്, ഒരു ഫുഡ് എടുത്തിട്ടുണ്ട്, അതായത് ഫുഡിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ വീണ്ടും പകുതിയൊക്കെ എത്രയായി? നമുക്ക് എന്താ വരിക? അപ്പം 4-1 അങ്ങനെയൊക്കെ വരിക. അപ്പോൾ അരയുടെ പകുതി നിങ്ങൾ ആലോചിച്ച് നോക്കി. അരയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? അരയുടെയും പകുതി 4-1 വരിക. ലോജിക്ക്, കോമൺ ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കി. അരയുടെ പകുതി 4-1. അപ്പോൾ എന്താണ്? അരയുടെ പകുതിയെ 1/4 ഒന്നിൻ്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ, ഒന്നിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അരഭാഗം, തമ്മിൽ ഗുണിച്ചാൽ 1/8 എന്ന് പഠിക്കാം. അപ്പോൾ ഈ 1/8 വിളിക്കുന്ന പേരെന്താണ്? എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. 1/8 മലയാളത്തിൽ വിളിക്കുന്ന പേരെന്ത്? നമ്മൾ പറഞ്ഞല്ലേ 1/4 കാൽ, 1/2 അരഭാഗം എന്നൊക്കെ പറഞ്ഞു, മുക്കാലും 3/4 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1/8 എന്നതിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരെന്ത്? ഇതൊരു എക്സാമിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ചോദിക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ അതിനാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമില്ല, ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നല്ലേ, 1/8 എന്ത് വിളിക്കുന്നു? ചിത്രത്തിൽ എവിടെയാണ് നിങ്ങൾ കാണണം നോക്കി, 1/8 വിളിക്കുന്ന പേര് എവിടെയുണ്ട്? അതായത് നമ്മുടെ ഈ ഒരു ബോക്സസ് ഒക്കെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ ബോക്സസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടീച്ചേഴ്സുമായിട്ട് ഞാൻ വളരെ പലപ്പോഴും ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രതീവ ഈ ബോക്സിലുള്ള സംഭവങ്ങൾ നിങ്ങൾ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കിയാൽ, ഇവിടെ 1/8 ഉത്തരം എന്ന് പറയുന്നതാണ് അരക്കാൽ. ബാക്കിയെല്ലാം നമുക്കറിയാം, 1/4 കാൽഭാഗമാണ്, അരഭാഗം 1/2 മുക്കാൽ എന്നൊക്കെ പഠിച്ചു. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ ഇപ്പം തന്നെ നോട്ടിലെഴുതി വെച്ചു. 1/8 വിളിക്കുന്ന ഒരു പേരിനെയാണ് അരക്കാൽ എന്ന് പറയും. ചിലപ്പോൾ മേ ബി നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം വരും, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നോക്കി, 1/16 1/16 മഹാണി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു നാട്ടുഭാഷയിലെ കുറിച്ചല്ല, അതിനെക്കുറിച്ചാണ് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന പേരുകളെയാണ്. ശരിക്കും നമുക്കിത് എക്സാമിന് ഈ മൂന്നെണ്ണേ കണ്ടിട്ടുള്ളൂ. കാരണം എന്തൊക്കെയാണ്? കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം കണ്ടു വരാറുള്ളൂ. എന്നാൽ നമുക്കിതുപോലെ പഠിച്ചു വെക്കേണ്ട ആവശ്യമാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ മറ്റൊരു കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കുറേ ചിഹ്നങ്ങളെ കുറിച്ചാണ്, അതൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബോക്സസിൽ. പക്ഷേ ഇതൊന്നും എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി വെക്കണമല്ലാണ്. ഞാൻ ടെലിഗ്രാം എന്താ പറയുക, നമ്മുടെ ചാനലുണ്ടല്ലോ EduOn, ഞാൻ ഇടാം. EduOn സെർച്ച് ചെയ്താൽ മതി, അതിലിടാം. ഇതിലൊക്കെ 1/3 ഭാഗത്ത് ചിത്രരൂപേണ കൊടുത്തിട്ടുള്ളതാണ്. പിക്ചറൈസേഷൻ എന്ന് പറയുന്നതാണ് 1/3 ഭാഗം നോക്കിയത്. ഇത് ഒരേ 1/3 1/3 അതായത് 3 എണ്ണമാക്കി, ഒരു എന്തോ ഒരു വസ്തുവിനെ 3 എണ്ണമായിട്ട് മുറിച്ചു, അത് ഓരോന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/3 + 1/3 + 1/3 ഇത് 3 ചേരുമ്പോൾ 1 ആവും. ശരിക്കും നോക്കി നോക്കി, 1/3 1/3 എല്ലാം കൂടി ചേരുമ്പോൾ 1 ആവും. ശരിക്കും നമുക്ക് എന്താ ഭിന്നസംഖ്യ രൂപത്തിൽ പറയുകയാണെങ്കിൽ താഴെയുള്ളതൊക്കെ സെയിം ആണ്, 1, 2, 3 3/3 ഇങ്ങനെയാണ് പറയുക. പക്ഷെ അതിൽ നല്ലത് നമുക്ക് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഭാഗങ്ങൾ ഒഴിവായി പോയാൽ എന്ത് വരും? അതായത് മൊത്തത്തിലുള്ളതിൽ ചിലത് നമ്മൾ ഒഴിവാക്കുകയാണ്, ഇത്ര എണ്ണം നഷ്ടമായി എന്നൊക്കെ പറയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇവിടെ ബോർഡിൽ പറയുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആവുക നിങ്ങൾക്ക്. അതായത് ഇവിടെ നോക്കി, എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര പീസാക്കിയിട്ടുണ്ട് ഇവിടെ നോക്കി. ഇവിടെ 1, 2, 3, 4, 5 5 എണ്ണമാക്കി ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ രണ്ട് ഭാഗങ്ങൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ മായ്ച്ച് ഒഴിവാക്കി കളഞ്ഞ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇത്ര ഭാഗമുണ്ട്, ബാക്കി എത്ര ഉണ്ട്?
ആദ്യമുള്ളതെന്ന് ഇപ്പോൾ ബാക്കി എത്ര ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് എൻ്റെ ചോദ്യം. ഞാൻ വായിച്ചു കളഞ്ഞു എന്തായാലും. ഒന്ന് രണ്ട് മൂന്ന് ഭാഗമാണ് ശരിക്കും. മൂന്ന് ഭാഗം എന്താ നമ്മളിങ്ങനെ ശരിക്കും എന്താണ് ഒരു ഭാഗം ആ രൂപത്തിൽ പറയുമ്പോൾ, അഞ്ചെണ്ണത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളത് അഞ്ചിൽ മൂന്നാണ് ബാക്കിയുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താണ് നഷ്ടമായത് അത് നമ്മൾ പഠിക്കുക. അതായത് അഞ്ചിൽ രണ്ട് നഷ്ടമായാൽ ബാക്കി അഞ്ചിൽ മൂന്ന്. ഈ ലോജിക്ക് പഠിച്ചു നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്, മൊത്തത്തിൽ നമ്മൾ പഠിച്ചു അഞ്ച് ഭാഗം ഉണ്ടായിരുന്നു. ഈ മൊത്തത്തിൽ നിന്ന് നമ്മളെന്താണ് അഞ്ചിൽ രണ്ട് നഷ്ടമായാൽ എത്ര ഉണ്ടാവും ബാക്കി. ഒരു വസ്തുവിൻ്റെ എങ്ങനെ ചോദ്യത്തിൻ്റെ ചോദ്യം ഇതാണ്, ഒരു വസ്തുവിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം നഷ്ടമായാൽ എഴുതി വെച്ചോ ബാക്കി എത്ര വരും. ബാക്കി എന്ന് പറഞ്ഞാൽ എന്താ വരിക, അഞ്ചിൽ മൂന്ന്. ഓക്കെ, അഞ്ചിൽ രണ്ട് നഷ്ടമായാൽ ഇത് നഷ്ടമായി വിചാരിക്കുക, നമ്മൾ മരിച്ചു വെച്ച പോലെ. അഞ്ചിൽ ബാക്കി മൂന്ന് ഭാഗമുള്ളത്. അടുത്ത ചോദ്യം ഒന്നുകൂടി ചോദിച്ചോ, ഒരു വസ്തുവിൻ്റെ കാൽഭാഗം നഷ്ടമായാൽ, നമ്മൾ ലോജിക്ക് പ്രകാരം അലിച്ചാൽ മതി, കാൽഭാഗം നഷ്ടമായാൽ ബാക്കി എത്ര ഉണ്ടാവും. നമ്മൾ നമുക്കറിയാം മുക്കാൽ ഭാഗമുള്ളത്. അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് എഴുതാം. ഒരു വസ്തുവിൻ്റെ, എൻ്റെ ചോദ്യം ഇതാണ് കേട്ടോ, ഒരു വസ്തുവിൻ്റെ, ഇതൊക്കെ ഞാൻ മായ്ച്ചു കളയാണ്, ജസ്റ്റ് ഒന്ന് മായ്ച്ചു കളയാം. ഒരു വസ്തുവിൻ്റെ നിങ്ങൾ എഴുതി വെച്ചോ, ഒരു വസ്തുവിൻ്റെ ഏഴിൽ മൂന്ന് നഷ്ടമായാൽ എഴുതി വെച്ചോ, ഒരു വസ്തുവിൻ്റെ ഏഴിൽ മൂന്ന് നഷ്ടമായാൽ ബാക്കി എത്ര ഉണ്ടാവും, എത്ര വരും എന്ന് ആലോചിച്ച് നോക്കി. ഏഴിൽ മൂന്ന് പോവാണ്. ഏഴിൽ മൂന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം, ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഏഴിൽ എത്ര ബാക്കി ഉണ്ടാവും, ഏഴിൽ നാല് ബാക്കി ഉണ്ടായിരിക്കും. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ്, ഒന്നാണ്. അതും മനസ്സിലാക്കുക. ഏഴിൽ മൂന്നും അതും പഠിച്ചു നോക്കി. ഏഴിൽ മൂന്ന് നഷ്ടമായ ബാക്കി എന്തുണ്ടാവും, ഏഴിൽ നാലിലേ. അത് രണ്ടും കൂടി ചേർന്നാലാണ് ഒന്ന് വരിക. മൊത്തത്തിലുള്ള ഈ യൂണിറ്റ് നമുക്കറിയാലോ, കാൽ ഭാഗവും മുക്കാൽ ഭാഗവും ചേർന്നാൽ ഒന്നാവും. ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി പഠിച്ചു നോക്കാം, ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അഞ്ചിൽ രണ്ട് നഷ്ടമായാൽ ബാക്കി അഞ്ചിൽ മൂന്ന്. ഇത് വളരെ എളുപ്പമാണ്. അഞ്ചിൽ രണ്ട് നഷ്ടമായാൽ ബാക്കി എന്താണ്, അഞ്ചിൽ മൂന്ന്. ഇത് നമുക്കറിയാം കാൽഭാഗം നഷ്ടമായ മുക്കാൽ ഭാഗം നമ്മുടെ മനസ്സിൽ പണ്ടേണ്ട്. ഏഴിൽ മൂന്ന് നോക്കിയേ, മൂന്നേ ബൈ ഏഴ് നഷ്ടമായി എന്ന് എക്സാമിൽ ചോദിക്കുകയാണ്. മൂന്നേ ബൈ ഏഴ് നഷ്ടമായാൽ നാലേ ബൈ ഏഴ് എങ്ങനെയാണ്, ഏഴിൽ മൂന്ന് പോയാൽ ബാക്കി ഏഴിൽ നാല്, രണ്ടും കൂടി ചേരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. നമുക്കിത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ചോദ്യം ഇതാണ്. ചോദ്യത്തിൽ ഇത് നമ്മൾ പഠിക്കണം, നേരത്തെ പഠിച്ച ലോജിക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു സംഖ്യയിൽ നിന്ന് ഒന്നേ ബൈ എട്ട് കുറച്ചാൽ എഴുപത് കിട്ടും. ഒരു സംഖ്യയുടെ ഒന്നേ ബൈ എട്ട് പോയി, കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒന്നേ ബൈ എട്ട് പോയല്ലോ. ഒന്നേ ബൈ എട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഒന്നേ ബൈ എട്ടിന് എട്ടിൽ ഒന്ന് പോയാൽ എട്ടിൽ ബാക്കി ഏഴാണുള്ളത്. ലോജിക്ക് നമ്മൾ മനസ്സിലാക്കി എട്ട് പീസാക്കിയിട്ടുണ്ട് കേട്ടോ. എട്ട് പീസിൽ ഒരു പീസ് ഞാൻ ആർക്കും കൊടുത്തു, ബാക്കി എനിക്ക് എൻ്റെ കയ്യിൽ എട്ടിൽ ഏഴുണ്ട്, അതായത് ഏഴ് ബൈ എട്ടുണ്ട്. ഈ ഏഴ് ബൈ എട്ട് ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക, ഏഴ് ബൈ എട്ട് ഭാഗം എഴുപത് ആയാൽ സംഖ്യ എന്തെന്ന് ചോദിച്ചാൽ, സംഖ്യ ശരിക്കും ഒരു ഭാഗമല്ലേ, കംപ്ലീറ്റ് ഒരു ഭാഗം ഒന്നാണ്. ഏഴ് ബൈ എട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈ എട്ടിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എഴുപത് ഇൻറ്റു എട്ട് നേരത്തെ പഠിച്ച പോലെ. എഴുപത് ഇൻറ്റു എട്ട്, എഴുപത് ഇൻറ്റു എട്ട്, ഈ ബൈ സെവൻ എടുത്താൽ മതി. ബൈ സെവൻ എടുക്കുന്നതൊക്കെ നമ്മൾ തുടക്കത്തിൽ, വീഡിയോ തുടക്കത്തിൽ പറയണം. ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്കുക. എന്തായാലും എഴുപത് ഇൻറ്റു എട്ട് ബൈ ഏഴ് പത്ത്, പത്ത് ഇൻറ്റു എട്ട് എൺപതായിരിക്കും സംഖ്യ. ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ, ഒന്നേ ബൈ എട്ട് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും, ഏഴ് ബൈ എട്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് ക്ലിയർ കൂട്ടി കാണാം, കുറച്ചുകൂടി ക്ലിയറിൽ കാണാം. ക്വസ്റ്റ്യൻ കാണുന്ന ചോദിക്കുന്നത്, ബെന്നി തേങ്ങയിടാൻ ഒരാളെ ഏർപ്പാടാക്കി. ഉച്ചയായപ്പോൾ ഒന്നേ ബൈ മൂന്ന് ഭാഗം പണി കഴിഞ്ഞു, വൈകുന്നേരം ബാക്കി വരുന്നതിൻ്റെ മുക്കാൽ ഭാഗവും തീർത്തു. ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട്, ആകെ എത്ര ബാക്കിയുണ്ടെന്നാണ് ചോദിച്ചു. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ലോജിക്ക് ആവശ്യമാണ്, ഭിന്നസംഖ്യ ഭാഗം വെക്കൽ. അപ്പോൾ നമ്മൾ എന്ത് പറയാം, ഒന്നേ ബൈ മൂന്ന് ഭാഗം തേങ്ങയുടെ ഒരാളെ ഏൽപ്പിച്ചപ്പോൾ ഉച്ചയായപ്പോൾ ഒന്നേ ബൈ മൂന്ന് ഭാഗം തീർത്തു എന്ന് പറഞ്ഞു. ഒന്നേ ബൈ മൂന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക, മൂന്നിലൊന്ന് പോയി, മൂന്നിലൊന്ന്. ഒന്നേ ബൈ മൂന്ന് പഠിക്കാൻ നല്ലതെന്താണ്, മൂന്നിലൊന്ന് പോയാൽ മൂന്നിൽ രണ്ടുണ്ട്. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത് എളുപ്പമാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി ചെയ്യണം, ഒന്നേ മൈനസ് ചില ആളുകളും ഒന്നേ ബൈ മൂന്ന് സീക്വൽ ടു നിങ്ങളുടെ എഴുതി വയ്ക്കും അല്ലേ, ബാക്കി ഇടുന്നത് എന്താണ് രണ്ട്, ഇങ്ങനെ എഴുതി വയ്ക്കും. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് എവിടെയെങ്കിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒന്നാണുള്ളത്, അതൊന്ന് ഒന്നേ ബൈ മൂന്ന് മൈനസ് ചെയ്യണം, എന്നിട്ട് വൺ ബൈ വൺ മൂന്നെന്ന് ഒന്ന് കുറയ്ക്കുക രണ്ട്. ഇതിൽ വല്ല കാര്യമുണ്ടോ, നമുക്ക് എന്ത് കിട്ടി, മൂന്നിൽ ഒന്ന് പോയാൽ ബാക്കി മൂന്നിൽ രണ്ട്, മൂന്നിൽ രണ്ട് ആണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. എപ്പോഴാണ്, ഉച്ചയായി കഴിഞ്ഞപ്പോൾ. ഉച്ചയായപ്പോൾ ഇത്ര തീർത്തില്ലോ, മൂന്നിൽ ഒന്ന് തീർത്ത് കഴിഞ്ഞപ്പോൾ മൂന്നിൽ രണ്ട്. ഇനി ഇവിടെ ബാക്കിയുള്ളത് ആ ഉച്ചയായ സമയത്ത് ബാക്കിയുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്, മൂന്നിൽ രണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം നോക്കി, ഇവിടെ വൈകുന്നേരമായപ്പോൾ ബാക്കി വരുന്നതിൻ്റെ മുക്കാൽ ഭാഗം, അതായത് ഇതിൻ്റെ മുക്കാൽ ഭാഗം പണി തീർത്തു.
ഇതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഉച്ചയായപ്പോൾ എന്ത് ചെയ്തു, ഇതാണ് വർക്ക് അവിടെ ബാക്കിയുള്ളത്, മൂന്നിൽ രണ്ട് ജോലി അവിടെ ബാക്കിയുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരാൾ വന്ന് ജോലി ചെയ്തു, മുക്കാൽ ഭാഗം തീർത്തു എന്ന് പറഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും, അതാണ് ചോദ്യം. മുക്കാൽ തീർത്താൽ ബാക്കി എന്തുണ്ടാവും, കാൽ ഭാഗം. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഉച്ചയായപ്പോൾ 1/3 തീർത്തു, അല്ലെങ്കിൽ അല്ലേ മൂന്നിൽ ഒന്ന് തീർത്താവും, മൂന്നിൽ രണ്ട് അവിടെ ബാക്കിയുണ്ട്. ഇനി വൈകുന്നേരം ആയപ്പോൾ മുക്കാൽ തീർത്തപ്പോൾ കാൽ ഭാഗം അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ 2/3 കാൽ ഭാഗമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്ത് കഴിയുമ്പോൾ 1/6 ഒക്കെ വരും, 1/6 ഭാഗം ബാക്കിയുണ്ട്. ചില ആളുകൾക്ക് ഇത് കുറച്ച് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ വീട് തുടക്കം പോലും നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് തുടക്കം പോലും വേണമെന്നില്ല, ഈ ബാക്കിയാവണ കേസ് മാത്രം ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. ഇത് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, അരയുടെ പകുതി മുക്കാലിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. എന്താ വരില്ല ഉത്തരം, കൺഫ്യൂഷനാണ്. അരയുടെ പകുതി ഉണ്ട്, മുക്കാലിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ഇതിനെ ടെക്സ്റ്റ് ബുക്ക് കണ്ട് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൂടിയുണ്ട്. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് പോകുന്നത്, വെറുതെ ബോർഡിൽ എഴുതി ചെയ്യിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, ടെക്സ്റ്റ് ബുക്ക് കൂടി കണ്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് ഈ അരയുടെ പകുതി മുക്കാലിൻ്റെ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി. ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബോക്സസ് അല്ലെങ്കിൽ സർക്കിൾസിലൊക്കെയാണ് ഇത് കാണുന്നത്. അരയുടെ പകുതി നിങ്ങൾ നോക്കിയാൽ ഇവിടെ അരയുടെ പകുതി മുക്കാലിൻ്റെ മൂന്നിലൊന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും എന്താണ്, ഒരു വൃത്തം വരച്ച് ഭാഗങ്ങളാക്കി പരിശോധിക്കാനാണ് പറയുന്നത്. നമുക്കൊരു വൃത്തം ഒന്ന് വരച്ച് നോക്കാം. അരയുടെ പകുതി എന്ന് പറയുമ്പോൾ എന്താ വരിക, അരയുടെ പകുതി എന്ന് പറയുമ്പോൾ കാൽ ഭാഗമല്ലേ ഉള്ളത്, കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ നാലിലൊന്ന്. നമ്മൾ ചിത്രം വരച്ച് നോക്കി, നാലിലൊന്നാണുള്ളത്. ഈ നാലിലൊന്ന് എന്ന് പറയുന്ന നോക്കി, ഇവിടെ നാലിലൊന്ന് ഇത്രയും റീജിയണാണ് വരുന്നത്. ഇത് ശരിക്കും എന്താണ് വരിക, ഇതിൻ്റെ എത്ര ഭാഗം നിങ്ങൾ അയച്ചു നോക്കി. ഇത് മൂന്നല്ലേ, ഇത് ശരിക്കും ഈ മൂന്നിലൊന്നാണ്. ശരിക്കും ലോജിക്ക് പോലെ ആലോചിച്ച് നോക്കുക. അതായത് അരയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും നമ്മൾ എന്താ പറയുക, കാൽഭാഗം നാലിലൊന്ന്. ഇതാണ് നാലിലൊന്ന് പറയുന്നത്, നാലിലൊന്ന്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു റീജിയൻ ഇത്രയും പാർട്ടെന്ന് പറയുന്നത് എന്താ വരിക, ഈ ഒരു മുക്കാൽ. ഇതാണ് കേട്ടോ മുക്കാൽ, ഇവിടെ ഇത്രയും ഭാഗം എന്താണ് പറയുന്നത്, ഇത് 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 ഈ മൂന്ന് ഭാഗങ്ങൾ ചേരുന്നതാണ് മുക്കാൽ ഭാഗം. ഇതിൻ്റെ മൂന്നിൽ ഒരു പോർഷനല്ലേ ഇവിടെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അരയുടെ പകുതി എന്ന് പറഞ്ഞാൽ കാൽഭാഗം, ഇതെന്ന് പറയുന്നത് എന്താ വരിക, ഈ കാൽഭാഗം എന്ന് പറയുന്നത് മുക്കാൽ ഭാഗത്തിൻ്റെ എത്രയാണ്, മുക്കാൽ ഭാഗം 3/4 മൂന്നിലൊന്ന്, മൂന്നിൽ ഒന്ന്. അപ്പോഴും നമുക്ക് ഇവിടെ എന്ത് കിട്ടും, കാൽഭാഗം. രണ്ട് രീതിയിൽ നിങ്ങൾ ആലോചിച്ചു, ശരിക്കും പിക്ചറൈസ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ചെയ്ത് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ കാര്യമില്ല, ഇമേജ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ ചോദ്യമാണ്, 2 മീറ്റർ റിബൺ 5 പേർക്ക് വീഴ്ചയെടുത്താൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ റിബൺ കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2 മീറ്റർ ആണെങ്കിൽ 2/5 അല്ലേ വരിക, നിങ്ങൾ പഠിച്ചു നോക്കുക. 2/5, 2.5 5 പീസായിട്ട് കട്ട് ചെയ്തു. ഇനി എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചത്, നമുക്കറിയാമല്ലോ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരിക, നമ്മൾ മീറ്റർ അളവൊക്കെ അറിയാം. 200 ആണുള്ളത്, 200/5 എന്ന് പറയുമ്പോൾ എത്ര വരും, 5 കട്ട് ചെയ്തു 4, 40, 40 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ. 40 ആകുമ്പോഴല്ലേ 40 × 5 200 ആവുക. ഇനി 3 ലിറ്റർ പാല് 4 പേർക്ക് വീഴ്ച കേൾക്കൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ കിട്ടുമെന്നാണ് പറഞ്ഞു ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ ഉള്ളത്, 3 ലിറ്റർ പാലാവുമ്പോൾ 3/4 എന്നല്ലേ, 3/4 മുക്കാൽ ഭാഗം ഓരോരുത്തർക്ക് കിട്ടും. ഇത് എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, 3000 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3000 ml ആണുള്ളത്. നമ്മളെ ലിറ്ററിൻ്റെ കേസൊക്കെ നമുക്കറിയാലോ. 4 ആക്കി ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, 4 ആയിട്ട് പകുതിയുടെ പകുതിയാണ്. 4 ആക്കുമ്പോൾ 3000 പകുതി 1500, 1500 പകുതി 750, 750 ml വരും. അപ്പോഴല്ലേ ശരിയാവുക, 4 ആൾക്കാർക്ക് 750 × 4 ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 1500 × 3000 വരും. ഈ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. 6 കിലോഗ്രാം എഴുതി വെച്ചു, എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഒരു വർക്ക് വേണമല്ലോ. ഇപ്പം തന്നെ ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തു നിങ്ങൾ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, 1.5, 2.5, 3.75 ഇങ്ങനെ പറയുന്ന കുറേ കേസുകളല്ലേ. അപ്പോൾ നമ്മളൊന്ന് അതൊന്ന് പഠിച്ചു നോക്കാം. മിശ്ര ഭിന്നം എന്നൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയാറുള്ളത്. നമ്മളിതിനെ പറയുന്നത് അല്ല, 1.5 ഇങ്ങനെയൊക്കെ പറയും, 1.5 എന്ന് പറയും ശരിക്കും. അപ്പോൾ 1.5 എന്ന് പറയും 1, 1 അതിൻ്റെ കാൽഭാഗം. ശരിക്കും എന്താ ശരിക്കും ഇത് വരിക, ഒരെണ്ണവും പിന്നെ കാൽഭാഗവും. ഇനി 2.5 എന്ന് പറയുമ്പോൾ എന്ത് വരും, 2.5, 2 ഭാഗവും അരഭാഗവും. ഇങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് ഒരു യൂണിറ്റിന് രണ്ടെണ്ണം എടുത്തു, പിന്നെ അതിൻ്റെ പകുതി എടുത്തു. ഇങ്ങനെ ലോജിക്ക് പ്രകാരം ആലോചിച്ച രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ലോജിക്ക് ആലോചിക്കുകയാണെങ്കിൽ 3 2/5 എന്ന് പറഞ്ഞാൽ 3 3 പ്ലസ് ഇങ്ങനെ വരിക, 3 5 രണ്ട് ഭാഗമുണ്ട്. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, 3 5 രണ്ട് ഭാഗമുണ്ട്. പിന്നെ സംഖ്യ നമുക്ക് ചാപ്റ്ററായിട്ട് ചെയ്യാം. രണ്ട് ചോദ്യങ്ങളുകൂടി ചെയ്യണം, നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ ലോജിക്ക് പ്രകാരം ആലോചിച്ചാൽ മാത്രം കിട്ടുന്ന ചോദ്യങ്ങളാണ്. ഇല്ലെങ്കിൽ കുറേ കൺഫ്യൂഷനാണ്. 1.5 മീറ്റർ നീളമുള്ള എത്ര കമ്പുകൾ ചേർത്ത് വെച്ചാൽ 5 മീറ്റർ കിട്ടും? വളരെ എളുപ്പത്തിൽ മനസ്സിൽ ചെയ്യാം, 2 സെക്കൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളിവിടെ 1 1/4 × 5 എടുത്തൊക്കെ ഭിന്നസംഖ്യ മാറ്റുമില്ലേ? ഇതൊക്കെ കുറേ കൺഫ്യൂഷനാണ്. അതിലും നല്ലത് നമ്മൾ എന്ത് ആലോചിച്ചാൽ മതി, 1 1/2 5 1 1/2 5 5 മീറ്റർ ഉണ്ട് കേട്ടോ, അതവിടെ 5 മീറ്റർ ഉണ്ട്. എത്ര കമ്പുകൾ? ഇതാണ് മൊത്തത്തിൽ അല്ലേ 5 മീറ്റർ നമുക്ക് വേണ്ടത്. നമ്മളെടുത്ത് എന്താ ഉള്ളത് ഇവിടെ? 1 1/2 ആണോ നോക്കിയേ. 1 1/2 എന്ന് പറയുമ്പോൾ ചെറിയ ഭാഗമാണ്, 1 അല്ലേ 1 1/2. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെങ്ങനെ കണക്ട് ചെയ്യുക നമുക്കിവിടെ? 1 1/2 ഉണ്ടല്ലേ, ശരിക്കും അതിൻ്റെ ഇരട്ടി എത്രയാണ് വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? 1 1/2 വീണ്ടും ഒരു 1 1/2 വരും. അപ്പോൾ അത് മൊത്തത്തിൽ എത്രയായി? 2 1/2 ആയി അല്ലേ, 2 1/2. നിങ്ങൾ ആലോചിച്ച് നോക്കി, 2 1/2 ആയി. അപ്പോൾ നമുക്ക് 2 1/2 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ പകുതിയോളെത്തി. നോക്കി, ഇത്രയും ഭാഗം ഇവിടെ കൊണ്ടുവച്ചതിൻ്റെ പകുതിയോളെത്തി. ഞാൻ വലിപ്പം കുറച്ച് കുറവാണ്, എന്നാലും പോട്ടെ, 2 1/2 എത്തി. വീണ്ടും എന്താ വേണ്ടത്? വീണ്ടും ഒരു 2 1/2 കൂടി ആയാൽ, 2 1/2 കൂടി ആയാൽ 5 ആയി. അപ്പോൾ എന്ത് വേണം? വീണ്ടും 2 1/2 ആവണേയും വീണ്ടും ഒരു 1 1/2, വീണ്ടും ഒരു 1 1/2, 1 1/2 വേണം. വീണ്ടും ഒരു 1 1/2 വേണം. ഈ ലോജിക്കൽ ആലോചിച്ചാൽ മാത്രം പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എത്ര പീസ് വേണം? 1 2 3 4 ഭാഗം ചേർന്നാൽ ആയി. ഇതെങ്ങനെ മനസ്സിൽ ചെയ്യുക? 1 1/2 നീളമുള്ള എത്ര കമ്പുകൾ? 1 1/2 ഇരട്ടി 2 1/2, 2 1/2 വീണ്ടും ഇരട്ടി. അപ്പോൾ 1 1/3 ആ ലോജിക്ക് മനസ്സിൽ കളിച്ചു നോക്കി. എനിക്ക് പെട്ടെന്ന് 4 കിട്ടി. അപ്പോൾ എങ്ങനെ കിട്ടുക? 1 1/2 ഉണ്ട്, അതിൻ്റെ ഇരട്ടി 2 1/2, 2 1/2 വീണ്ടും ആ അങ്ങനെ 2 ഭാഗം. ഇത് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇതുപോലെ ആലോചിക്കുക. ഞാൻ എൻ്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് വരച്ചു തന്നുള്ളൂ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ ലോജിക്ക് യൂസ് ചെയ്യേണ്ട ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം ഉണ്ടോ? നമ്മൾ തമാശയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്താണ്, മൈൻഡ് ഫ്രീ ആയിരിക്കുക. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഇല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്കിതിനോട് ഇഷ്ടം തോന്നണം. കണക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലോട് കൂടി ചെയ്യുമ്പോൾ കാര്യമുള്ളൂ. നമ്മളങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ പോയി, നല്ല ഭക്ഷണമാണ്, നമുക്ക് ഭയങ്കര ഫീലാണ്, ആ ഭക്ഷണം നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കും. ഇതുപോലെ പലപ്പോഴും മാത്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷനാണ്, ഇത് ചെയ്യണോ വേണ്ട. അപ്പോൾ നമുക്കതിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, നമ്മളതാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള കാര്യം എന്താണ്, ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസം മുതലും ഞാൻ എന്താ ഇന്ന് ഞാൻ കുറച്ച് മാത്സ് ചെയ്യണം, ആ ഒരു ഫീലോട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആണ്. ഇല്ലെങ്കിൽ എന്താ, അത് ഇത് ചെയ്യണമല്ലോ, ഇന്നിപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നമ്മളത് അല്ലേ പ്രശ്നമാണ്. 4 ലിറ്റർ വെള്ളം കൊണ്ട് അല്ലേ 4 ലിറ്റർ വെള്ളം കൊണ്ട് 3/4 ലിറ്ററും, ഞാൻ 4 എന്ന് പറഞ്ഞാൽ 4 1/2 3/4 അങ്ങനെ വായിക്കുക ഞാനിവിടെ. 4 1/2 ലിറ്റർ വെള്ളം കൊണ്ട് 3/4 ലിറ്റർ കൊള്ളുന്ന എത്ര കുപ്പികളിൽ നിറയ്ക്കാം? നേരെ തിരിച്ച് ചോദിച്ചാൽ, നേരത്തെ ചോദ്യത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി, കമ്പുകളുടെ കേസ് ആലോചിച്ച പോലെ 1 1/2 എത്ര ചേർത്ത് വെച്ചാൽ? ഇത് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ ചോദ്യം നേരെ ഉൾട്ട തിരിക്കുകയാണ് നേരെ. അതായത് 3 അല്ലേ 3/4 3/4 ലിറ്റർ അല്ലേ എത്ര കുപ്പികൾ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെ എത്ര 3/4 ലിറ്റർ ചേർന്നാൽ 4 1/2 ആവും? അങ്ങനെ ആലോചിച്ച് നോക്കി, തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അതായത് 4 ലിറ്റർ വെള്ളമുണ്ട്, മൊത്തം 4 ലിറ്റർ വെള്ളമുണ്ട്. ഇത് ശരിക്കും എന്താണ്, ഇത് ഓരോരോ കുപ്പിയിലേക്ക് ആക്കണം. അതിന് ഓരോ കുപ്പിയിലും 3/4 ലിറ്റർ ഉള്ളത് 3/4 ലിറ്റർ കുപ്പിയിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ തിരിച്ചൊന്ന് ആലോചിക്കുകയാണെങ്കിൽ എത്ര 3/4 ചേർന്നാൽ 4 1/2 ആവും? ആലോചിച്ച് നോക്കി, എത്ര 3/4 ചേർന്നാൽ 4 1/2 ആവും? ആ ലോജിക്ക് ആലോചിച്ച് എളുപ്പമാണ്. നമ്മൾ പറയാണ് അത്രേ ഉള്ളൂ. ശരിക്കും 2 1/4 ചേരുകയാണ്. 2 1/4 ചേരുമ്പോൾ നമുക്ക് എന്താവും? 3/4 ഭാഗമുണ്ട്, വേറൊരു 3/4 ഭാഗമുണ്ട്. 1 1/2 ആവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1 1/2 1 1/2 ഇങ്ങനെയുള്ള എത്രണം വേണം? നോക്കി, 1 1/2 എങ്ങനെയാണ് 4 1/2 ആവുക? 3 മടങ്ങ് വേണം. ഇങ്ങനെയുള്ളതിൻ്റെ 3 മടങ്ങ് ആയാലേ ശരിയാവുള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറഞ്ഞ പോലെ ആലോചിക്കുക. 3/4 ഭാഗം എത്ര 3/4 ചേർന്നാൽ നമുക്ക് ഇങ്ങനെ പ്ലസ് ചെയ്ത് നോക്കാൻ പറ്റൂല, പ്രശ്നമാണോ? എത്ര 3/4 ലിറ്ററുള്ള ഈ കുപ്പികളൊക്കെ ചേർന്നാൽ 4 1/2 ആവും? നേരെ തിരിച്ചാലോചിച്ചാണ്, 4 1/2 ഉണ്ടോ? 4 1/2. സോ ഇങ്ങനെ 2 1/2 ചേരുമ്പോൾ തന്നെ 1 1/2 ആയി. ഈ 2 1/2 3 ഇരട്ടി എടുത്താൽ പോരെ? ഈ 2 കുപ്പികൾ ചേരുമ്പോൾ തന്നെ 3 4/3/4 ഭാഗം അതെടുത്താൽ തന്നെ 1 1/2 ആയി. 1 1/2 3 ഇരട്ടി ചെയ്താലേ 4 1/2 ആവുള്ളൂ. 1 1/2 3 ഇരട്ടി 4 1/2 ആണെങ്കിൽ ഈ 2 കുപ്പികളുടെ 3 ഇരട്ടി സംഭവം വേണം ആൻസർ 6 ആയിരിക്കും. ഒന്നുകൂടി കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ മൈൻഡിൽ വെച്ചിട്ട് ആലോചിച്ച് നോക്കുക. 3/4 ഭാഗവും 3/4 ഭാഗവും ചേരുമ്പോൾ 1 1/2 ആയി. 1 1/2 3 ഇരട്ടിയാണ്,
4 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒന്നര അല്ലേ പാർട്ടിൻ്റെ, അതായത് ഒന്നര എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം വന്നില്ലേ, അതിൻ്റെ മൂന്നിരട്ടിയാണ് 6. ഇത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് പ്രയാസം തോന്നാൻ കാരണം എന്താണ്, അവരിത് എന്തോ വലിയ സംഭവമായിട്ട് എടുത്തിട്ടാണ് ആലോചിക്കേണ്ടത്. ഇത് വളരെ ചെറിയ കാര്യമായിട്ട് എടുത്ത് ആലോചിക്കുക, നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഉള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 4 × 2 ഇൻറ്റു എത്ര, അല്ലെങ്കിൽ എന്താണ് 3/4 × 2 അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും സമയം പോവും, കുറേ എന്താണ് നമ്മളെ ടൈം ഇതേപോലെ വേസ്റ്റായി പോവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുന്നത്. നമ്മൾ വെറും ഒരു ക്വസ്റ്റ്യൻ ചെയ്യില്ല മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കുക, കുറേ ചോദ്യങ്ങൾ ബോർഡിൽ എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതിലുപരി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടു പഠിക്കുക, അതിലുള്ള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം ഇങ്ങനെ ഒരു ചാനലിലെ കാര്യം, നമ്മളിങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്ന കാര്യവും പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കണിൽ എല്ലാം ഓൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. ടെലിഗ്രാമിൽ നമുക്കുണ്ട്, ടെലിഗ്രാമിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. EduOn ചെയ്ത് നോക്കിയാൽ അവിടെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, അവിടെയും ഫോളോ ചെയ്യുക. എല്ലാ മാസവും നമുക്ക് ഡയറക്റ്റ് ലൈവ് ക്ലാസ്സുകളുണ്ട്, നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം എന്നുള്ള ആപ്ലിക്കേഷൻ വഴി ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിന് താഴെ ഒരു ഗൂഗിൾ ഞാനൊരു ഫോം കൊടുക്കുന്നുണ്ട്, ആ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം, ചോദ്യങ്ങൾ ചോദിച്ച് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.